മഴയിൽ കുതിർന്നിരിക്കുകയാണ്. പോളിംഗ് എറണാകുളത്താണ് ഏറ്റവും രൂക്ഷമായ വെള്ളക്കെട്ടുള്ളത്. എൻ കെ ഷിജു ചേരുന്നു. ഷിജു, എന്താണ് സ്ഥിതി? എറണാകുളത്ത് പലയിടത്തും ഈ കനത്ത മഴയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് 64 നമ്പർ ബൂത്ത് അയ്യപ്പൻകാവ് പരിസരത്താണ്. ഇവിടെ ഏതാനും ബൂത്തുകൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, വോട്ടർമാർ അവരുടെ വോട്ട് രേഖപ്പെടുത്തി വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മുട്ടോളം വെള്ളത്തിലാണ് പലർക്കും ആ പോളിംഗ് ബൂത്തിലേക്ക് എത്തേണ്ടി വരുന്നത്. അതുകൊണ്ട് വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞോ? വോട്ട് രേഖപ്പെടുത്താൻ പറ്റി, കറണ്ട് പോയേക്കണേന്ന്. പിന്നെ ഇപ്പൊ കുറച്ചു മുമ്പ് പിന്നെയും കറണ്ട് വന്നത്, ലൈൻ കമ്പി കൂട്ടി കിടക്കണേന്നും പറഞ്ഞിട്ട് ഇപ്പൊ കറണ്ട് വന്നപ്പോഴത്തേക്കാണ് വോട്ടിംഗ് നടന്നത്. ഇതാണ് വോട്ടറുടെ പ്രതികരണം. കാരണം ആ ബൂത്തുകളിൽ ഇതൊരു ഈ അടുത്ത കാലത്ത് ഉണ്ടാകാത്ത ഒരു സമാനമായ സാഹചര്യം, ഇത്തരം ഒരു സാഹചര്യം ഈ സമീപകാലത്തൊന്നും എറണാകുളത്തെ തെരഞ്ഞെടുപ്പിലല്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ആ വൈദ്യുതി കമ്പി അടക്കം പൊട്ടിയതിനെ തുടർന്ന് ഫയർഫോഴ്സ് ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തുകയാണ്. നിരവധി ആളുകൾ ആ വോട്ട് രേഖപ്പെടുത്തി തിരിച്ചു പോകുന്ന ആളുകളെയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത്. എല്ലാവരും ആ മുട്ടോളം വെള്ളത്തിലാണ്. പോളിംഗ് ബൂത്തിൽ തന്നെ വലിയ ആ വെള്ളക്കെട്ട് നിലനിൽക്കുന്നു. ഇത് 64 നമ്പർ ബൂത്ത് അയ്യപ്പൻകാവ് പരിസരത്താണ് ഇത്. ആ ചേട്ടൻ വോട്ട് രേഖപ്പെടുത്തിയോ? ഇത് ദുരിതാശ്വാസ ക്യാമ്പാണ്. ഇപ്പഴ് ഇവിടെയും വെള്ളം കയറി, പണ്ടത്തെ ക്യാമ്പായിരുന്നു, ഇപ്പൊ ഇവിടെയും വെള്ളം കയറി. ഈ വെള്ളക്കെട്ട് ഒരു ശമനവും ഇല്ല. ഇതാണ് ഇത് വോട്ടർമാരാണ്. നമുക്ക് ഇനിയും ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, കൂടുതൽ ആളുകൾ അവിടെ ആ സ്കൂളിൻ്റെ പരിസരത്ത് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. അതായത് ആ വൈദ്യുതി ലൈൻ അടക്കം പൊട്ടി വീണിരിക്കുന്നു. ഒരു തരത്തിലും ഈ ബൂത്തിലേക്ക് ആളുകൾക്ക്, ഈ തോതിൽ പോയാൽ ബൂത്തിലേക്ക് ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയില്ല. കാരണം ആ മുട്ടിന് മുകളിലേക്കാണ് വെള്ളമുള്ളത്. അതുകൊണ്ട് തന്നെ ആ പല സ്ഥലത്തും എറണാകുളത്ത് രാവിലെ മുതലുള്ള സ്ഥിതി ഇതാണ്. ഈ ഇവിടെയുള്ള 4 ബൂത്തുകളിൽ ഇപ്പോൾ പോളിംഗ് നടക്കുന്നുണ്ടെങ്കിലും ആളുകൾക്ക് എത്തിച്ചേരാനുള്ള, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തന്നെ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ആ മുഴുവനായും ആ വെള്ളത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പോളിംഗ് ബൂത്തിലേക്ക്, ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്ന പോളിംഗ് ബൂത്ത്. ഇവിടെ ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. ഏതൊക്കെ ബൂത്തുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? ഇവിടിപ്പോ 65, 66 പ്രവർത്തിക്കുന്നു. 65, 66, 67 പ്രവർത്തിക്കുന്നുണ്ട്. അതിലിപ്പോ 65 നിർത്തിവെച്ചേക്കണത്. കാര്യം കനത്ത വെള്ളപ്പൊക്കമാണ്. ഈ പ്രളയകാലത്ത് പോലും ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത് തന്നെ മതി കോർപ്പറേഷന്റെ പിടിപ്പുകേടാണെന്ന് ജനം മനസ്സിലാക്കാനായിട്ട്. ഇതാണ് നമുക്ക് വോട്ടർമാർ വരുന്ന ഏതാനും ഇവിടെ ആളുകൾ വരുന്നത് കാണാൻ കഴിയും. ഇവിടെയുള്ള എത്ര ബൂത്തുകളാണ്? 3 ബൂത്ത്. ഈ 3 ബൂത്തിലും ഇപ്പോൾ പോളിംഗ് നിർത്തിവെച്ചിരിക്കുന്നത്. അതായത് വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നു. സ്കൂളിൻ്റെ ആദ്യ നിലയിലേക്ക്, ക്ലാസ്സുകളിലേക്ക് എല്ലാം തന്നെ ഈ വോട്ടെടുപ്പ് നടക്കുന്ന സ്കൂൾ കെട്ടിടത്തിൻ്റെ ആദ്യ നിലയിലേക്ക് പൂർണ്ണമായും ആ വെള്ളം എത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവിടെ പോളിംഗ് നിർത്തിവെച്ച് ഇരിക്കുന്നത്. കൂടുതൽ വെള്ളക്കെട്ട് വന്ന് കൂടുതൽ കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് പോലും മുന്നേ സ്കൂളിൻ്റെ പരിസരത്തേക്ക് പോകാൻ കഴിയില്ല. കാരണം അത്രമാത്രം ആ വെള്ളം കയറിയിരിക്കുന്നു. ഏതാണ്ട് അരയോളം ആ വെള്ളം കയറി. അതുകൊണ്ട് 1-ാം നിലയിലേക്ക് വോട്ടിംഗ് ഉപകരണങ്ങളെല്ലാം മാറ്റി ഫയർഫോഴ്സ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥരടക്കം ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ട്. ഇതാണ് അയ്യപ്പൻകാവ് പരിസരത്തു നിന്നുള്ള കാഴ്ച. ഇത്തരത്തിൽ നഗരത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഈ രീതിയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പോലും നമുക്ക് കാണാൻ കഴിയും, ഇത്രയും വെള്ളത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കടക്കമുള്ളവർക്ക് വോട്ട് ചെയ്യാൻ ഇതുവരെ ഇവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ 3 ബൂത്തിലും ഇപ്പോഴും ആ പോളിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. വരും മണിക്കൂറിലും സമാനമായ രീതിയിലാണ്. ഇതിന് തൊട്ടപ്പുറത്ത് മറ്റൊരു ബൂത്തുണ്ട്. അവിടെ എത്ര ബൂത്ത് പ്രവർത്തിക്കുന്നുണ്ട്? അവിടെയും 3. അവിടെ പോളിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെയും നിർത്തിവെച്ചിരിക്കുന്നത്. അതായത് ഈ 2 സ്കൂളുകളിലായുള്ള 6 ബൂത്തുകൾ ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് 6 ഇടത്തും പോളിംഗ് നിർത്തിവെച്ചിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ആളുകളെല്ലാം വോട്ടർമാരെല്ലാം തന്നെ റോഡിലേക്ക് വരുന്നതിൻ്റെ കാഴ്ചയാണിത്. ഈ ഇത്രയും സാഹസം എടുത്തുകൊണ്ട് കൊച്ചിയിൽ സാധാരണ പോളിംഗിന് ആളുകൾ വരില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ തന്നെ പോളിംഗ് ശതമാനം വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഈ സാഹചര്യത്തിൽ എത്രമാത്രം പോളിംഗ് നടക്കുമെന്നത് തീർച്ചയായും അതിരൂക്ഷമാണ്. എറണാകുളത്തെ വെള്ളക്കെട്ട് ബൂത്തിൽ, ഒരു ബൂത്തിൽ, അതാണ് ഷിജു ഇപ്പോൾ പറഞ്ഞത്, ആദ്യ നില, സ്കൂളിൻ്റെ ആദ്യ നില തന്നെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന സ്ഥിതി. രൂക്ഷമായ വെള്ളക്കെട്ടാണ്. എം ജി റോഡ് അടക്കമുള്ള പല പ്രദേശങ്ങളിലും വൈദ്യുതി ബന്ധം തകരാറിലായിരിക്കുന്നു. ലൈനുകൾ പൊട്ടി വീണിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഇനി പോളിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ആശങ്കയുണ്ട്. എന്തായാലും അത്തരം തീരുമാനങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.